തിളക്കം കണ്ട് കണ്ട ഇതാണ് ഈ വലിയൊരു ചാലൊന്ന് ഈ കുപ്പി ഒന്നായിട്ട് മുട്ടായി. ഇത് നമ്മളെ കിവി. ഇതെന്താ സാധനം? ബ്ലൂബെറി. ആ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഈ കൊട്ടട അതൊക്കെ കാണണ്ട പൂരം തന്നെയുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, നമ്മൾ എവിടെ ഉള്ളത്? പുത്തന്താണി. പുത്തന്താണി കമ്പനിക്കാരനെ പുത്തന്താണിക്കൽ തിരുനാവായ റോഡ്. അതാണ് മാമാങ്കത്തിന്റെ ആറാട്ടാണ് തിരുനാവായ റോഡാണിത്. കണ്ടില്ലേ, തിരുനാവായ പോണ റോഡാണ്. പുത്തന്താണിക്കുന്ന് NH കണ്ട് വന്നിട്ട് നേരെ തിരുനാവായ റോഡ് എന്ന് വെച്ചാൽ മതി. NH 45 എന്നാ പറയാ. ഈ കടയിക്കാണ് നമ്മള് ഏത് കടയിക്കാ ഇവിടെ? ഒരു ചോക്ലേറ്റ് വീരണ്ട് ഇവിടെ. ചോക്ലേറ്റ് മുട്ടായി, മുട്ടായി, ചോക്ലേറ്റ്, ഈ വക സാധനങ്ങൾ എല്ലാം, എല്ലാ സംഭവങ്ങളും കിട്ടാം. എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഷോപ്പാണ്. സംഭവങ്ങൾ കണ്ടങ്ങൾ കസർ. അപ്പൊ നമ്മൾ ആ ഷോപ്പ് കാണല്ലോ. ഇവിടെ നിന്ന് തുടങ്ങാൻ ഡൊളോറ അറിയോ? അതിന്റെ അടുത്തുള്ള കടയാണ്. നമ്മളെ ഡൊളോറിന്റെ അടുത്തുള്ള ഈ കടയുണ്ട് അല്ലൗസ്. അല്ലൗസ് ആണ് കട. പേര് ചെല്ലുമ്പോ തന്നെ ഇവിടെ ഒരു പാർട്ണർ ഉണ്ടല്ലോ, മുത്തരീന മലയാളിയാണ്. കൊറേ ചട്ടിയും കലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ട എന്തിനുള്ള അല്ല, ഇതിന്റെ ഉള്ളിൽ ഇതിപ്പെന്താ പരിപാടി? പണ്ടൊക്കെ നമ്മള് വള്ളിക്കോട്ടിയില് മണ്ണെല്ലാം ഉണ്ടെന്ന്, ഇപ്പൊ മുട്ടായി എടുക്കലൊക്കെ. ഓ, തുറന്നപ്പോ തന്നെ ഭയങ്കര തണുപ്പ്. നല്ല തണുപ്പുണ്ട്. അത്ര എന്തപാട് സുഖല്ലേ? ഒരു ഹൈ അടിക്ക. നമ്മളെ നമ്മളെ ഓണർ ആട്ടോ, അത് മൊലാളിയാണ്. മൊലാളി എല്ലാം പിന്നെ തന്നെ ഡിസൈനിങ്ങിലാണ് കണ്ടാ. ജംസ് അല്ല ഇത്? ജംസ് ആണ്. അടിപൊളി ഡിസൈനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മള് ഈ കടക്കൊന്ന് കാണല്ലേ, ഒരു ചെറിയ ഒരു സംഭവം. ഇതാണ് ഇതേമായിട്ട് ഒരു സംഭവമാണ് അവൻ ഉണ്ടാക്കുന്നത്. ഇതിലെന്താ അജിവൊക്കെ ഉണ്ടാ? അത്തിപ്പഴം, അജുവ, പിസ്ത, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഉഷാറാണ്. ബദാം. ഇതെന്താ അൽവ മുട്ടായ? ഈ സാധനം ജെല്ലി ജെല്ലി. ഞങ്ങൾ കേറി വന്നപ്പോ തന്നെ ഇവിടെ ഒരു തിളക്കം കണ്ടു. കണ്ടോ ബലത്തെ കജുകൊണ്ട് നീങ്ങി തിന്നണമെന്നാ പറഞ്ഞു. ഞാൻ എട്ടേ കജുകൊണ്ട് നീങ്ങി ജെല്ലിയാണ് തിന്നണം. ഒരുപാട് കൊട്ടകളുണ്ട്. ആദ്യം നമ്മള് പണ്ടൊക്കെ വള്ളിക്കോട്ട എന്തിനു ഉപയോഗിച്ചത് അഫ്സറെ? അത് പറയല്ലേ, ഇപ്പൊ വള്ളിക്കോട്ടിയിലാണ് മുട്ടായി കൊണ്ടുപോയി. കണ്ട ഇവിടെ ഈ കണ്ട വള്ളിക്കോട്ട മുഴുവൻ വിടണ്ട്. ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു തിളക്കം കണ്ട് കണ്ട ഇതാണ് ഈ വലിയൊരു ചാലൊന്ന് ഈ കുപ്പി ഒന്നായിട്ട് മുട്ടായി കണ്ടാ. കണ്ടിട്ടേ ഇവിടൊക്കെ ഉണ്ട്, ഇന്നും മുട്ടായാണ്. കണ്ട ഒരു ചെറിയ ഷോപ്പ്. ഇതിന്റെ ഉള്ളിൽ കേറി എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊരു സെറ്റല്ലേ? അതൊരു സെറ്റ്. ഇതൊരു സംഭവം. അതൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ വർക്കട്ടെ അല്ലെ. നമ്മള് തുടങ്ങണേ എത്രയെന്നാണ് നമ്മള് സ്റ്റാർട്ടിങ്? ഒരു കൊട്ട, ചെറിയ കൊട്ട, ഒരു 1500 1500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1500 മുതൽ ഒരു സിംഗിൾ പാർട്ടിക്ക് നമ്മളെ കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ 47,000 വരെ ചെയ്തിട്ടുണ്ട് സിംഗിൾ പാർട്ടിക്ക്. ആ 1500 മുതൽ ഞാൻ ചെയ്ത വർക്ക് 47 വരെ. ആ അതിലും മേലൊക്കെ ചെയ്യാം, അതിൽ താഴെ ചെയ്യാൻ ഇടയിൽ ചെയ്യാം. നമ്മളെ മാതിരി പറ്റത്താണ്. ചെറിയ ടീമിന് നമ്മളെ മാതിരി ഇല്ല, നമ്മളെ മാതിരി ചെറുതായിട്ടും ചെയ്തു കൊടുക്കല്ലേ. അല്ലടാ, നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ത്യ കടയിൽ വരുന്ന എല്ലാരും VIP കളാണ് കേട്ടോ. ആ രൂപത്തിൽ തന്നെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യല്. എല്ലാരും നമുക്ക് എല്ലാരും പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും. ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടില്ല എന്താ അറിയോ?
അഫ്സറിന്റെ ബിഹേവിയർ ആണ്. അങ്ങനെ എന്താ പറയണ്ടത്? സത്യം പറയണ്ട, തമാശ അല്ല. ആള് ഒരു സിമ്പിൾ. പിന്നെ അതിലേറെ ഞങ്ങളെ നാട്ടുകാരനാട്ട ഈ മധുവൊക്കെ പറഞ്ഞു നോക്കണ്ട, നമ്മളെ നാട്ടുകാരനാണ് ആള്. ആ നമ്മളെ അയൽവാസികളായിരുന്നു എല്ലാ അഫ്സറും. എത്ര വർഷം ജിമ്മിന് ആയിട്ടുണ്ടാവും? ഞാന് കളി അങ്ങനെ ഏകദേശം കൊറേ കാലായിട്ടുണ്ട്. കൊറേ കാലായിട്ടുണ്ടാവില്ല, ചെറുപ്പത്തിന് തുടങ്ങിയല്ലേ. അതാണ് ആളാ ആളിപ്പോഴും സൈസാണ്. പിന്നെ അപ്പൊ നമുക്ക് ഇനി എന്താ മുട്ടായില്ലേ, ചെറുതായിട്ട് ഇതുണ്ടാ വരണവർക്ക്. ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ കൂൾ വാട്ടർ ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഏരിയ കത്തിയൊക്കെ. കണ്ടോക്ക ഇതിങ്ങനെ പാക്ക് ചെയ്തോണ്ട് കവർ മാത്രല്ല, ഇതിമ നല്ല ഇതൊക്കെ വരില്ലേ, നെറ്റ് ഒക്കെ വന്നിട്ട് നെറ്റ് ഫ്ലവർ ഇതിമല ഇങ്ങനെ നല്ല സെറ്റ്. ഇതിങ്ങനെ കാണുന്ന മാതിരി അല്ല കേട്ടോ, അതുകൊണ്ട് കഴിഞ്ഞു വരുമ്പോണ്ടല്ല ആകെ തിളങ്ങും. എങ്ങനെ തിളങ്ങും? തിളങ്ങി മറിയിട്ട അത് കണ്ട് കഴിഞ്ഞു വരുമ്പേ ഒക്കെ സെറ്റാക്കാണ് ഇവിടെ. ആ ഈ സാധനം ഇവിടെ ഉണ്ടായിട്ട് എവിടെ ഓഫ് എന്താ ഇനിയിപ്പൊ ഇതിന്റെ ഉള്ളിക്ക് നമ്മള് കൗണ്ടർ അടക്ക നമ്മള് കേറി ഇങ്ങനെ റൗണ്ടല്ലേ. ഇവിടെ എന്താ ഒരു മഞ്ഞ സാധനം, മാങ്ങ. ഓഫ് നമ്മളെ മാങ്ങ ഉണക്കിയതല്ലേ. പൈനാപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്. ഇത് കിവിയാണ്, കിവി. ഇത് നമ്മളെ കിവി. ഇതെന്താ സാധനം? അത് പിന്നെ ബ്ലൂബെറി. ബ്ലൂബെറി, ആ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി. സർവ സാധനങ്ങളും നമ്മള് അധിക സ്ഥലത്തും പോയ പല സാധനങ്ങളും മിസ്സിണ്ടാവും ഇവിടെ. അവാല അമല 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 അവാല വെറും പാക്കിന്റെ നെജത്ത് മാത്രമല്ല, പണ്ട് ചെറുപ്പത്തിൽ കൊറേ തിന്നില്ലേ അവാല. അതന്നെ പാക്ക് അല്ലാതാ. കൈതച്ചക്ക ഉണ്ട്. ഇതെന്താണ് അജിവടാ? ഇത് ബ്ലാക്ക്ബെറി. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ ബ്ലാക്ക്ബെറി ഉണ്ട് കേട്ടാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനിയിപ്പോ കാറാമ്പൂ ആണെങ്കിൽ അത് വരെ ഉണ്ട്. കാറാമ്പൂ ഉണ്ട്. ഇത് നമ്മളെ ഇതെന്താണ്? വാൾനട്ട്. അതിന്റെ പേരൊന്നും കിട്ടണ്ടോ? അവിടെ നിന്നൊക്കെ എത്രയോ വാങ്ങി കഴിച്ചതാ. ഇത് ഏതാണ്? ഗീ റോസ്റ്റഡ്. ഗീ റോസ്റ്റഡ്. ഇത് മസാല റോസ്റ്റഡ്. മസാല റോസ്റ്റഡ് അല്ല, ചില്ലി ഗാർലിക് ടോസ്റ്റഡ് ആണ്. റോസ്റ്റഡ് അല്ല, എണ്ണ അല്ലാതെ അല്ല. ഇത് കണ്ടപ്പോ മസാല എണ്ണ മസാലയാണ്, പക്ഷെ റോസ്റ്റ് ചെയ്തല്ല, ടോസ്റ്റ് ചെയ്താണ്, എണ്ണ അല്ലാതെ. ഇത് പെപ്പറിൽ ഒന്നാണ്, പെപ്പറിൽ വരണേ. ബദാമൾ കണ്ടിട്ട്, ബദാം ഉണ്ട്. നമുക്കപ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് ആണല്ലേ. ഓട്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്. ടൈം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് വേണമെങ്കിൽ അതുണ്ട്. ഇനിയിപ്പോ ഇവിടുന്നില്ല, ഇവിടുന്നില്ല. പഴയ കാലത്ത് നാരങ്ങ മുട്ടായില്ലേ, ഇമ്പോർട്ടഡ് ആണല്ലോ ഫുള്ള്. ഇറാന്റെ മുട്ടായൊക്കെ തിന്നിട്ടുണ്ടെങ്കിണ്ടല്ലോ, നല്ല അടിപൊളി. എല്ലാം ചെറിയ പൈസക്ക് കൊടുക്ക, അതാണ് ഇവിടുത്തെ ഗുണം അല്ലേ. ഉരുളകളൊക്കെ ഉണ്ടിട്ടാ, എന്തൊക്കെയാ ഉരുള, മുണ്ടകളൊക്കെ ഉണ്ട്. ഉണ്ടമുട്ടായിട്ട് മുട്ടായി പൈലറ്റ് നീല പച്ച ചുവപ്പ് തുർക്കിന ഒക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആട്ടാ ഫുള്ള്. ഇനിയിപ്പോ വേറൊരു ഗുണുണ്ട് ഇവിടെ, നമ്മൾ ദുബായിൽ നിന്ന് മുട്ടായി വേങ്ങാതെ വരികയാണെങ്കിലോ നേരെ നേരെ ഈ ഷോപ്പ്ക്ക്. എവിടെ? പുത്തന്താണി അങ്ങാടി നിന്ന് തിരുനാവായ റോഡ്, തിരുനാവായ പോണ റോഡ് അല്ലേ. ആ റോഡിന് വന്നാല് നിങ്ങക്ക് ഗൾഫെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അവിടെ കിട്ടുന്ന അതേ സാധനം ഇവിടെ കിട്ടും. പ്രൈസ് കുറഞ്ഞിട്ട്, റേറ്റ് കുറഞ്ഞിട്ട്. അതന്നെ ഞാൻ ഒരിക്കൽ ചെയ്തിട്ടില്ല. സോപ്പും സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് ആ വെയിറ്റ് കൂടുതലാണല്ലോ ഈ സാധനത്തിന്, അതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് വരുന്നവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് പെട്ടി സെറ്റ് ആക്കിട്ട് ഞാൻ കൊടുക്കലുണ്ട്. നേരെ വരുന്ന വണ്ടിയിൽ കണ്ട് കയറ്റിച്ചോളൂ, വിളിച്ചു പറഞ്ഞാ മതി. നമ്മള് ക്യാഷ് കൊടുക്കുക, സാധനം ഉണ്ട്. എടിഎം നിന്ന് സാധനം എടുക്കണായി, എടിഎം നിന്ന് പൈസ എടുക്കണായി. ഇതൊരു ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനും കൂടി ആട്ടാ. ഇനി എന്താ? ഫെറാറി റോഷർ ഉണ്ട്, പിന്നെ റഫല്ലോ ടവളറോ ആണ്. നല്ല ടൈപ്പ് മുട്ടകള്, ബൗണ്ടി, സ്നിക്കേഴ്സ്, എല്ലാ ടൈപ്പ് ബാറുകളും ഉണ്ട്. ഡയറി മിൽക്ക്, അതേപോലെ യു കെന്റെ ക്രിക്കറ്റ് കിറ്റ് ഉണ്ട് അല്ലേ. യു കെന്റെ ക്രിക്കറ്റ്, യു കെന്റെ ക്രിക്കറ്റ് വരെയുണ്ട്. ഇതാ
ഈ പതാക കണ്ടില്ലേ, ഈ കൊടി കണ്ടില്ലേ, മേഡ് ഇൻ യു കെ. ഇതൊക്കെ എന്താ സംഭവം? നമ്മള് എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഇതില്. കണ്ട വീറും കുപ്പിയാണ്. എന്നാലോ സാധനം കലക്കണ മജിറ്റോ പൊട്ടണ കുപ്പിയിലിട്ട അപ്പൊ ധൈര്യത്തിൽ എടുക്കാം. കൊറ തിന്നിട്ട് ആര് തിന്നാലും ഇത് വേണ്ടറിയില്ല. അത്രയും ടേസ്റ്റ് സംഭവം ഇത് തിന്ന വിഷക്കുലിങ്ങായ അജ്ജാതി മുട്ടായി ഉണ്ട്. ഇതും വൈൻസ് ഉണ്ട് അല്ലേ, ഗ്രാപ്സ് ഉണ്ട്, ബെൽജിയം, ബെൽജിയത്തിന്റെ വൈൻ ഉണ്ട്, റെഡ്. ഇതെന്താ വൈനിന്റെ പല സംഭവങ്ങളല്ലേ, പല വെറൈറ്റി വൈൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഒലിവ് ഓയിൽ, ഒലിവ് എണ്ണ, പിന്നെ കോഫികളുണ്ട്, വേറെ കോഫി പൗഡർ ഉണ്ട്. അല്ല അനക്ക് ഇത് കാണാ, ജെല്ലുണ്ട്, ഇതൊന്നും വേണ്ട. ഇതിലെല്ലാം കൂടി മിക്സാണ്, അത് വേണ്ട. മയങ്ങോ, അതൊക്കെ ആകെ പണിയാവും. ഇതെല്ലാം ചോക്ലേറ്റ്, ഇത് ഫുള്ള് ചോക്ലേറ്റ്സ് അല്ലേ. പീനട്ട് ബട്ടർ, ഇതാണ് ജാം, ഇത് ജാം, സ്ട്രോബെറി ജാം. ഇഷ്ടമാണെങ്കിൽ പാക്കറ്റും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ ഉള്ളത്? തേങ്ങ, ഇതെന്താടോ തേങ്ങ, തേങ്ങ പൗഡറാ, തേങ്ങ ഉണക്കിയത്, തേങ്ങാ ചിപ്സ്. ഓ, തേങ്ങാ ചിപ്സ് വേണമെങ്കിൽ അതുകൊണ്ട്. പിന്നെ ഇങ്ങനെ മുട്ടായി കൊടുക്കണവർക്ക് എന്തെങ്കിലും ചെറിയ പ്രോഗ്രാം ഉള്ളവർക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അതും ഐറ്റംസ് സംഭവം. ഈത്തപ്പഴം, ബദാമും. ഓ, ഈത്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് ബദാം അതിന്റെ ഉള്ളിൽ കയറ്റിയ അടിപൊളി പാക്കറ്റുകൾ, സൂപ്പർ സാധനങ്ങൾ. ഇതൊക്കെ ഫുള്ള് ഇമ്പോർട്ടഡ് സാധനങ്ങളല്ലേ. ഇതെന്താ സംഭവം? ഇതൊക്കെ ചില്ലി സോസ്, പിന്നെ ഷോസ്, അപ്പൊ അതുണ്ട്, ഷോസ് വരെ ഉണ്ട്. നമ്മളെ മറ്റേത് ലേസ്, പ്രിംഗിൾസ്. ഇമ്പോർട്ടഡ്. നമ്മൾ അവിടുന്നൊക്കെ ഈ ഒരു കുറ്റിട്ട് വരുമ്പോ എന്ത് വെയിറ്റാറുണ്ട്? ഒലിവ് എണ്ണ ഉണ്ട്, എക്സ്ട്രാ എക്സ്ട്രാ വെർജിൻ ഉണ്ട്, നോർമലും ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോ ഒരു കൊട്ട എടുത്താലോ, കുറച്ച് മണ്ണായിട്ട്. ഇപ്പൊ കൊട്ടമല്ല എല്ലാ ഡിസൈനും നടക്കണത്. കൊട്ട മാത്രം നമ്മള്, പിന്നെ ഡ്രസ് അതേപോലെ പെണ്ണിന് കൊടുക്കാനുള്ള മൊബൈല്, വാച്ച്, അതിന്റെ നല്ല നല്ല ഡിസൈൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാം ആൾക്കാർക്ക്. നല്ല നല്ല ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ മേലെ കഴിഞ്ഞൊരു നല്ല അടിച്ചാപൊളി ഡിസൈൻസ് വരാണ്ടല്ലേ. നാളെ രാവിലെ കാണാം. പിന്നെ പിന്നെ ഞാൻ ഈ പാക്കിങ്ങിനൊന്നും എക്സ്ട്രാ ചാർജ് ഇടുന്നില്ല കേട്ടോ, അതങ്ങനെ പറയാം. അതൊക്കെ ഇതിന്റെ കടന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിളിക്കുന്നു, എല്ലാരും കേട്ടോട്ടെ. ഇതാണ് നമ്മള് മുട്ടായി പരിപാടിയാണ് കാര്യമായിട്ട്. പിന്നെ ഇതേപോലെ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് മുട്ടായി ഇഷ്ടം പോലെ കുട്ടികൾക്ക് മുട്ടായിക്ക് കൂതി ഉണ്ടാവുക. എല്ലാ സാധനങ്ങളും എൻഗേജ്മെന്റ്, അതേപോലെ ബർത്ത്ഡേ, ആനിവേഴ്സറി, എല്ലാത്തിനും സെപ്പറേറ്റ് സംഭവങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേക്ക് വരെ ഗിഫ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും, ബർത്ത്ഡേക്ക് വരെ. എൻഗേജ്മെന്റിന് മാത്രമല്ല, എൻഗേജ്മെന്റിന്റെ കൂടെ നമ്മള് പിന്നെ മുട്ടായി മാത്രല്ല, നിങ്ങള് കൊണ്ടുവരുന്ന ഡ്രസ്, സ്പ്രേ പെണ്ണിന് കൊടുക്കാൻ മൊബൈല്, പിന്നെ വാച്ച്, എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഈ മുട്ടായിന്റെ കൂടെ അതേ പാറ്റേൺ ചെയ്തിട്ട് ഗിഫ്റ്റ് ആക്കി കൊടുക്കും. അതൊന്നും സെപ്പറേറ്റ് ഞാൻ പാക്കിംഗ് ചാർജസ് ഒന്നും ഇടുന്നില്ല, ഞാൻ തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കലാവിരുദ്ധം എല്ലാം ഒരു കലാകാരനും കൂടിയാണ് ആള്, അല്ലേ? അത് തെളിയിച്ചില്ലേ? ഒരുപാട് ഡിസൈൻസ് നമ്മള് കണ്ടില്ലേ. ഈ കൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണ നോക്കണ്ടട്ടാ, അവന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആവില്ല, അല്ലേ? അടിപൊളിയാവും. അപ്പൊ നമുക്കിതാ ഈ സാധനങ്ങൾ ഇവിടെ കണ്ട ഈ എല്ലാ സാധനങ്ങളും, എല്ലാവിധ സാധനങ്ങളും. ഇനിയിപ്പോ ഇതിന്റെ ഇതാ ഇവിടെ എന്തത്? ഡേറ്റ്സ്, ഈത്തപ്പഴത്തിനെ കുറിച്ചില്ലേ. നമ്മളിങ്ങനെ കാണുമ്പോ വിചാരിച്ചു ഞമ്മളാ മറ്റേ ഇത് ഒരേട്ടം തിന്നാ പിന്നെയും തിന്നാ. സംഭവം ഈ തോടണ്ട നമ്മൾ എന്താ വിചാരിച്ചെന്നറിയോ, നമ്മളെ 50 സെന്റ് മുട്ടായി, എന്താ 25 സെന്റ് മുട്ടായി. പക്ഷെ സാധനത്തിന്റെ പൗരത്വം തിന്നു നോക്കിയപ്പോഴാണ് കണ്ടത് അല്ലേ.
മലയാളി വെരി മലയാളി പിസ്തണ്ടിട്ട് എന്താ പിസ്തന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ പിസ്തന്റെ പിസ്തന്റെ എല്ലാം സംഭവം എന്താ ഈത്തപ്പഴം മക്കത്തും കൂടി പോയാ ഈത്തപ്പഴം കിട്ടൂല ഇത് എവിടുന്ന് കൊണ്ടുവന്നാ സൂപ്പർ ഈത്തപ്പഴ ഇത് കായ് എടുത്ത കാണും അല്ലേ തള്ളാനായിക്കണം അപ്പൊ ഞമ്മള് കള്ളന്മാരെ റെഡി ഔട്ടാ അപ്പൊ ഈത്തപ്പഴം നല്ല സാധനട്ടോ ഈത്തപ്പഴങ്ങൾ ഒരു അഞ്ചാറ് വെറൈറ്റി ഈത്തപ്പഴങ്ങളുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ നോക്കട്ടെ ഇത് കറക്റ്റ് ഈത്തപ്പഴം അത് പൊട്ടിച്ചിട്ട് ഇനിയിപ്പോ പൊട്ടിച്ചണ്ട വായിച്ചാ മതി അതിന്റെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അല്ലേ ഹേർട്ടിന്റെ ഹെൽത്ത് എല്ലാ പ്രിവെന്റ് ഡയബറ്റീസ് എല്ലാ സംഭവങ്ങളുണ്ട് ആൽമണ്ട്സ് റെഡ്യൂസ് കൊളസ്ട്രോൾ ആദ്യം തന്നെ ബെസ്റ്റ് പോയിന്റാണ് ഓ ഗൈസ് ഇന്നലെ നമ്മള് മുട്ടായി ഓർഡർ ചെയ്ത് പോയതാട്ടാ അല്ലാത്തിൽ നിന്ന് ഇന്നലെ നമ്മൾ മിഠായി ഓർഡർ ചെയ്ത് പോയതാണ് നമ്മൾ വാങ്ങാൻ വന്നത് നമ്മൾ കയറി വെക്കുകയാണ് അല്ലാത്തതിൻ്റെ ഫ്രണ്ടിലെത്തി ഓ ഭയങ്കര പണിയാണല്ലോ എന്താപ്പോ ഇത് ഫ്രണ്ടിലെ പൊക്കെയാണല്ലേ പൊക്കല്ലേ പൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞു ജയിച്ചത് ഇത് പറഞ്ഞു ജയിച്ചു നമ്മളെ ഡിസൈൻ ഉണ്ട് നമ്മള് പറയണത് നമ്മൾ എങ്ങനെയാ പറയുന്നത് അതേമാതിരി ചെയ്തിരുന്ന അവസരം പറഞ്ഞു എന്തിനാ തള്ളുന്ന വെറുതെ തള്ളുന്ന അല്ലേ നമ്മള് ഏത് ഡിസൈനാ പറഞ്ഞത് ഭയങ്കര സത്യസന്ധത കേട്ടോ ആൾക്ക് അല്ലേ അപ്പൊ നമ്മള് കണ്ട കുറ്റി സൂപ്പർ ആടോ ഏകദേശം ഒരു കുത്തുബ് മിനാറിന്റെ ഷെയിലുണ്ട് കുത്തുബ് മിനാറിന്റെ ഷെയിലുണ്ട് കണ്ടിട്ട് ലുക്ക് ഉണ്ട് എന്നാ ഈ കൊട്ട ഇതൊക്കെ നെറ്റൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെരുപ്പൊക്കെ കണ്ടില്ലേ ചെരുപ്പൊക്കെ ഇരിക്കണുണ്ട് എന്താ ചെരുപ്പിന്റെ മേലെ കൂടി ഒക്കെ ഒരു എന്തൊക്കെ ഡിസൈൻസ് വർക്ക് ഉണ്ട് ഇതൊക്കെ ചെറുത് ഇത് നമ്മള് സിമ്പിൾ വർക്ക് നമ്മള് പറഞ്ഞു അഞ്ഞ ഇതിന്റെ വലുതപ്പൊ വേറെ ഉണ്ടാലോ എന്റെ അടുത്ത് അതെങ്ങനെ ഉണ്ടാവും ആ 19,000 ഏകദേശം അല്ലേ അങ്ങനത്തെ ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ കൊട്ടടാ അതൊക്കെ കാണണ്ട പൂരം തന്നെ എന്തൊരു അഞ്ചിലാന്റെ മേലെ ഉണ്ടല്ലോ അഞ്ചിലാണ്ടാ അഞ്ചിലാണ്ടിട്ടാ ഇതാ തൂക്കണ്ട് ഫ്ലവറൊക്കെ ഇതാക്കണ്ടാ ഇതൊക്കെ എന്തിനു വെക്കണത് ഇവന്റെ കലാകാരന് കൂടിയാണ് ആള് ജംസ് മുട്ടായി ഒക്കെ വെച്ച് ഉഷാറാക്കിക്കണം ഇന്നലെ നമ്മള് കണ്ട സാധനട്ടത് അല്ലേ സാറേ ഫ്ലവറൊക്കെ വെച്ച് ഇതും ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് സാറേ അപ്പൊ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ള എന്താ എന്താ പറയാനുള്ള നമുക്കിപ്പോ നിങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുട്ടായി കൊടുക്കില്ല അതേപോലെ അപ്പൊ ഗൈസ് നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ബൈ.